കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് കാണാനിടയായി. അതിലിങ്ങനെയാണ് എഴുതിയത്, 1000 മത്സരങ്ങൾ തോറ്റാലും 1001-ാമത്തെ മത്സരം ടീം ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതെന്ന് ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഈ കമൻറ്റിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ആദ്യ മത്സരം അത് മികച്ച രീതിയിൽ ജയിച്ചൊരു ടീം അതിനുശേഷം നടക്കുന്ന 2 മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു. ആദ്യ മത്സരത്തിൽ ജയിച്ചതിന് ശേഷം ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ടീമിനെ പുകഴ്ത്തിയ പല ആരാധകരും ടീമിനെ തെറി പറഞ്ഞ് 2-ാമത്തെ മത്സരത്തിനും 3-ാമത്തെ മത്സരത്തിനും കുറ്റപ്പെടുത്തിയപ്പോൾ കൂടെ നിൽക്കുന്ന ചങ്ക് പറിച്ച് നിൽക്കുന്ന ഒരു ആരാധകൻ്റെ സ്നേഹമാണ് ആ കമൻറ്റിൽ കാണാനിടയായത്. മനോഹരമായ രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ ആരംഭിച്ചത്. 1-3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കുന്നു. കൊച്ചിയിലെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ മനോഹരമായ കളി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ കണ്ടുവച്ചത്. എന്നിരുന്നാൽ ആ മത്സരത്തിൽ ഒരു പോരായ്മയായി എടുത്തു പറഞ്ഞത് പ്രതിരോധത്തിലെ പിഴവുകൾ തന്നെയായിരുന്നു. മികച്ച ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഈ പ്രതിരോധം എത്രത്തോളം നന്നായി കളിക്കുമെന്ന് അന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനുള്ള ഉത്തരം കിട്ടിയത് 2-ാമത്തെ മത്സരത്തിലാണ്. ശക്തരായ ATK മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും അവർ തുറന്നു കാട്ടി. കേരള ബ്ലാസ്റ്റേഴ്സ് 5 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വലയിൽ പതിഞ്ഞത് 5 ഗോളുകളാണ്. ആ മത്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദൗർബല്യങ്ങൾ എതിരാളികൾക്കെല്ലാം മനസ്സിലായി. 3-ാമത്തെ മത്സരത്തിൽ ഒഡീഷ FCയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദൗർബല്യങ്ങൾ തുറന്നു കാട്ടി. കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഒഡീഷ FC നേടിയ ആ അവസാനത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിനിടെ വീഴ്ചയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു. ഇനിയും ഒരുപാട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ബാക്കിയുണ്ട്. ഇന്ന് മുംബൈ സിറ്റി FCയെ നേരിടാൻ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത മത്സരത്തിൽ വിജയത്തിലൂടെ തന്നെ തിരിച്ചു വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ടീമിൽ ഒരുപാട് അഴിച്ചുപണികൾ നടന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളും ടീമിലുണ്ടായി. ആ മാറ്റങ്ങളൊക്കെ ടീമിൽ ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിച്ചിരിക്കാം. എന്നിരുന്നാലും ആ നെഗറ്റീവ് ഇമ്പാക്റ്റുകളെല്ലാം പോസിറ്റീവായി എൻ്റെ കുട്ടികൾ നന്നായി തിരിച്ചു വരും തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിശക്തരാണ് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മുംബൈ സിറ്റി FC. ഒരു മത്സരത്തിലെ ജയവും 2 സമനിലയുമായി ഇതുവരെ പരാജയം അറിയാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവർ നേരിടാനിറങ്ങുന്നത്. കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ടായിരുന്ന ഡയസ്, ജംഷദ്പൂറിൻ്റെ ഗ്രെഗ് സ്റ്റുവർട്ട് ഉൾപ്പെടെ ഒരുപാട് മികച്ച താരങ്ങൾ അടങ്ങിയതാണ് മുംബൈ സിറ്റി FC നിര. അതായത്, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് തന്നെ സാരം. പ്രതിരോധ നിരയുടെ തെല്ലൊരു വീഴ്ച തന്നെ മുതലെടുക്കാൻ മിടുക്കന്മാരാണ് ഈ പറഞ്ഞ പേരുകളുള്ള താരങ്ങളെല്ലാം. അതിനാൽ തന്നെ ശക്തരായ ടീമുകൾക്കെതിരെ ഇന്ന് മത്സരത്തിലിറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും ഒരു പൊളിച്ചെടുത്ത് ഇന്നത്തെ മത്സരത്തിൽ കാണിക്കുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. ഈ സീസണിൽ ഇതുവരെയുള്ള 3 മത്സരത്തിലും കാണാത്ത വ്യത്യസ്തമായ ഒരു ബ്ലാസ്റ്റേഴ്സിനെ ഇന്നത്തെ മത്സരത്തിൽ കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ അപേക്ഷിച്ച് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്നതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2 മത്സരത്തിലെ റിസൾട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന മഞ്ഞപ്പട ഇന്നും സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തും. ആർപ്പ് വിളിക്കാൻ മഞ്ഞപ്പട ഉണ്ടാവും. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല മത്സരം കാഴ്ചവെച്ചാൽ മാത്രം മതി, ഒഴുകിയെത്തുന്ന ആരാധകരുടെ എണ്ണം ഇനിയും കൂടും. നല്ല മത്സരങ്ങളുടെ ബലം ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. എന്ത് തന്നെയായാലും ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വ്യത്യസ്ത മുഖം തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മത്സരം കാണാനും ആസ്വദിക്കാനും ആളുകൾ ധാരാളം കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. നിറഞ്ഞു കവിഞ്ഞ ഗ്യാലറിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ മനോഹരമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഏതൊരു ഗ്യാലറിയും തിരിച്ചുപിടിക്കാനാവും. പോയ ആരാധകരെല്ലാം അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരും. അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വ്യത്യസ്ത പെർഫോമൻസ് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലൊരു പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.